ാണ് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ നടപടി ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് അച്ചടക്കം നടപടി നേരിട്ട് കെ പി സി സി അംഗം കെ വി സുബ്രഹ്മണ്യൻ കെ പി സി സി അധ്യക്ഷൻ സ്വന്തം ഇഷ്ടപ്രകാരമല്ല തീരുമാനങ്ങൾ എടുക്കുന്നത് വിശ്വസ്തനായ ജയന്ത് പറയുന്നത് മാത്രമാണ് കെ സുധാകരൻ കേൾക്കുന്നത് തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല കോൺഗ്രസുകാരനായി തന്നെ തുടരുമെന്നും സുബ്രഹ്മണ്യൻ വ്യക്തമാക്കി ഇത് കുറേ ഒരു നടപടിയാണ് പ്രസിഡന്റിന്റെ സ്വന്തം ഇഷ്ടത്തിനല്ല അദ്ദേഹം അദ്ദേഹത്തിന് വരെ അറ്റാച്ചഡ് സെക്രട്ടറി എന്ന് വന്ന കെ പി സി സിൻ്റെ ചരിത്രത്തിൽ ഇല്ല എന്നാൽ കെ പി സി കെ പി സി പ്രസിഡന്റിന് ഒരു അറ്റാച്ചഡ് സെക്രട്ടറി ഉണ്ട് അത് വേറെ ആരുമല്ല അഡ്വക്കേറ്റ് ജയന്താണ് ജയന്തിൻ്റെ പ്രേരണ ഫലമായി അതിന് വഴിയായി ജി കെ സുധാകരൻ്റെ നടപടിയെടുപ്പിച്ചു കൊണ്ട് എടുക്കുന്ന നടപടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ ഒരു തിരിച്ചു വരവില്ലാത്ത രീതിയിലേക്ക് ഈ പാർട്ടിയെ കൊണ്ടിരിക്കുകയാണ് ഞാൻ നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തി രാജ്യത്തെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഈ നഗരത്തിൽ ഞാൻ ഉണ്ടാവും മരിക്കുന്നവർക്ക് നഗരത്തിൽ ഞാൻ ജീവിക്കും സിനോജ് തോമസ് നൽകും വിവരങ്ങൾ സിനോജ് തെരഞ്ഞെടുപ്പിനിടെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു കെ വി സുബ്രഹ്മണ്യനെ പുറത്താക്കിയതായി ഇന്നലെ കെ പി സി സി തന്നെ അറിയിക്കുന്നത് എന്നാലിപ്പോൾ അദ്ദേഹം അതിൽ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിരിക്കുന്നു കെ പി സി സി അധ്യക്ഷനെതിരെ പറയുന്നുണ്ട് ഒപ്പം അദ്ദേഹത്തിനൊപ്പമുള്ളവരാണ് അദ്ദേഹത്തെ നയിക്കുന്നത് എന്നാണ് പറയുന്നത് എന്താണ് ഇപ്പോൾ കെ വി സുബ്രഹ്മണ്യൻ്റെ നിലപാട് അദ്ദേഹം പാർട്ടിയിൽ തന്നെ തുടരുമെന്ന് പറയുമ്പോൾ പോലും ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാനാകുന്നുണ്ട് എന്താണ് നിജസ്ഥിതി വിനിത മറ്റു പാർട്ടിയിലേക്ക് പോകുന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച കോൺഗ്രസ് പ്രവർത്തകനായി പ്രവർത്തിച്ചു വരികയാണ് ഇനിയും അത് തുടരുമെന്നാണ് കെ വി സുബ്രഹ്മണ്യം അല്പസമയം മുൻപ് പറഞ്ഞിരിക്കുന്നത് ഇന്നോ ഇന്നലെ തുടങ്ങിയ പ്രശ്നമല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അതായത് കോഴിക്കോട് ചേവയർ സർവീസ് സഹകരണ ബാങ്കിന് ഭരണത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ഭരണസമിതിയാണ് ആ ഭരണസമിതിയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും തമ്മിൽ വിവിധ വിഷയങ്ങളെ തർക്കത്തിലാണ് അകലത്തിലാണ് അതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കെ അംഗം ഈ ബാങ്കിൻ്റെ മുൻ ഡയറക്ടർ കൂടിയായ സുബ്രഹ്മണ്യത്തെ ിൽ നിന്ന് വരെ പുറത്താക്കിയിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം കോഴിക്കോട് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഹുവിന് വേണ്ടി പ്രചാരണത്തിന് രംഗത്തിറങ്ങിയിരുന്നില്ല പകരം വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ സ്ഥാനങ്ങളിൽ രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ആ രാജി അംഗീകരിച്ചുകൊണ്ടാണ് പാർട്ടി അദ്ദേഹത്തെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് അതായത് ഡി സി സി നേതൃത്വം കോർ കമ്മിറ്റി വിളിച്ചേർന്ന് ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് യോഗം ചേർന്ന് തീരുമാനമെടുത്ത തീരുമാനമാണ് കെ പി സി സി നടപ്പാക്കിയിരിക്കുന്നത് പക്ഷേ സുബ്രഹ്മണ്യം പറയുന്നു കെ പി സി സി അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള അറ്റാച്ചഡ് സെക്രട്ടറി എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കും സി ജനറൽ സെക്രട്ടറിയാണ് അഡ്വക്കറ്റ് ജയന്ദ് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അധ്യക്ഷൻ തന്നെ പുറത്താക്കിയിരിക്കുന്നു അതിന് ഡി സി സി അധ്യക്ഷൻ പ്രവീൺകുമാറും കൂട്ടുനിൽക്കുന്നു എന്നൊരു ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് പക്ഷേ കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് അതായത് കോഴിക്കോട് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാമുൻ ഉൾപ്പെടെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് കഴിഞ്ഞ വർഷം സഹകരണ വകുപ്പ് മന്ത്രി കോഴിക്കോട് ജില്ലയിലെ സഹകരണ മേഖല സംരക്ഷിക്കാൻ വേണ്ടി ഒരു ക്യാമ്പയിൻ ഒക്കെ നടത്തിയ സമയത്ത് ഇതേ ബാങ്കിന്റെ തന്നെ അധ്യക്ഷൻ പ്രശാന്ത് കുമാർ പങ്കെടുത്തത് വിവാദമാവുകയും അദ്ദേഹത്തെ പാർട്ടി ിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ആ പ്രശാന്ത് കുമാറിനെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സുബ്രഹ്മണ്യം രംഗത്ത് വരികയും വാർത്താസമ്മരം നടത്തുകയും ഒക്കെ തന്നെ ചെയ്തത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നേതൃത്വമായി കുറച്ച് അകന്നു കഴിയുന്ന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് എത്തുകയും എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് അദ്ദേഹം ഇറങ്ങിയില്ല അതാണ് ഇപ്പോൾ പാർട്ടി വരുത്ത നടപടിയായി ചിത്രീകരിച്ച് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം പക്ഷേ ഈ ബാങ്കിന് ഭരണസമിതി നേതൃത്വം നൽകുന്ന ഭരണസമിതി അംഗങ്ങളും മറ്റു ഇവർക്ക് പിന്തുണ നൽകുന്ന ആളുകളും പറയുന്നു ഞങ്ങൾ കോൺഗ്രസിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കിയാലും കോൺഗ്രസ് പ്രവർത്തകരായി തന്നെ ഈ നാട്ടിൽ തന്നെ ഉണ്ടാകുമെന്ന് അവർ പറയുന്നു അതോടൊപ്പം തന്നെ മറ്റു പാർട്ടികളായുമായിട്ട് ചർച്ച നടത്തുന്നതായിട്ടുള്ള രഹസ്യ വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് വിനീത ശരി സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്